എൻ്റെ പർശനി കടവും. നമസ്കാരമുണ്ട്, ഒരുപാട് നന്ദി അറിയിക്കാൻ കേട്ടോ. പ്രത്യേകിച്ച് ഇത്രയും വലിയ ചാനലിൻ്റെ ഇത്രയും വലിയൊരു ഓണറാക്കി മാറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ പൂത്ത കാശ് തന്നതിൽ നന്ദിയുണ്ട് കേട്ടോ. പക്ഷെ അതല്ല, ഈ നാട്ടിലെ ആൾക്കാർക്ക് എന്നോടുള്ള സമീപനം അത്ര ശരിയില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു കുറവുണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കി തരണം. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം പറഞ്ഞ പോലെ അയ്യോ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനൊക്കെ. എടാ ദാസപ്പാ, എന്താടാ ഇത്? നീ അങ്ങോട്ട് പുഷ്ടിപ്പെട്ട് പോയല്ലോ. വന്നപ്പോ നരന്ത് പോലെ ഇരുന്ന ചെറുക്കന ഇപ്പൊ അവന്റെ പുഷ്ടി കണ്ടില്ലേ? പിന്നെ പുഷ്ടിക്കാതെ എങ്ങനെ ഇരിക്കും? 24 മണിക്കൂറും തീറ്റിയല്ലേ? ഒട്ടും തീറ്റില്ലാത്ത ഒരാള്. കഴിഞ്ഞ മാസം 4,500 രൂപയുടെ മറ്റേ പിണ്ണാക്കും അഞ്ചിലായിരുന്നു. അത് ആരാ തിന്നേ? ആരാ ആരാ ഈ തീർത്തേ? ആരാ തീർത്തേ? ഈ കള്ളും ദാസപ്പനല്ലേ? അത് പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ ഒന്നും മേടിക്കാൻ്റെ കാശിലല്ല മേരിയാണ്ടി. അപ്പൊ ഞാൻ അത് പിണ്ണാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതെ, എനിക്ക് ഒരു ഗ്ലാസ് പാലും ഉണ്ടെന്ന് തരൂ. പാലോ? നിനക്കോ? നീ ആ പിണ്ണാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ പാല് കാടി വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. വെറുതെ ഇരുന്നാ ശരിയാവില്ല. എന്റെ ആ 6-pack ഓളം കൊണ്ട് പോയി വന്നേ. മേത്ത് കയറിക്കോ. പൊന്നു, ഇത്തിരി വെയിറ്റ് കുറക്കണം കേട്ടോ, എന്നാലാണ് എനിക്ക് പുഷപ്പ് എടുക്കാൻ പറ്റുള്ളൂ. നല്ല തറയിലാണ് കിടന്നുറങ്ങുന്നു. ഉറങ്ങണമെന്നുണ്ടെങ്കിൽ റൂം പോയി കിടന്നുറങ്ങും. ഹൃദയം പിന്നെ ഞാൻ സമാധാനം പറയണം. എന്താണ് അത്? താങ്ക്സ്. നീ എന്താണ് ഈ കല്യാണ ചെക്കൻ്റെ പോലെ രണ്ടാമത് കെട്ടാൻ പോവാണ്? കെട്ടണതൊക്കെ ഉണ്ടടാ, എന്ത് സമ്മതിക്കൂല, അതാ വിഷയം. ഇന്ന് മുതല് ഞാൻ നല്ല അന്തസ്സുള്ള നാടൻ വേഷങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചാലോ എന്ന് വിചാരിക്കാം. എന്താ 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 ഇതിനൊരു അന്തസ്സില്ലേ? അന്തസ് കറക്റ്റായി. നീ വലിയ ചിരിച്ചു കളിയാക്കൊന്നും വേണ്ട. ചന്തുമോൻ ഇട്ടിരിക്കുന്ന നല്ല അന്തസ്സുള്ള ഡ്രസ് തന്നെ. എനിക്ക് നാണമില്ലടാ ഈ നിക്കറും ബനിയനും ഇട്ടുകൊണ്ട് ഈ പെരക്കാത്തോടെ നടക്കാൻ. ദേ ആ ഓഫീസിൽ ഒരു പെങ്കൊച്ചു ജോലിക്ക് വരുന്ന, ദേ നമ്മുടെ ഈ കൊച്ചു വളർന്നു വരുന്ന, പോയി ഡ്രസ് മാറിക്കൊണ്ട് വേണം. അവ നടക്കുന്ന നിക്കറും ഇട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഒന്ന് രണ്ട് കോട്ടും സ്യൂട്ടൊക്കെ മേടിച്ചാ, ഞാൻ അത് ഇട്ടിട്ട് പശുവിനെ മേക്കാൻ പോവാം. പശുവിനെ മേക്കാൻ നീ ഇതിട്ടോണ്ട് മേയിച്ചാ മതി. പെരക്കാത്ത നടക്കുമ്പോ നല്ല മര്യാദക്ക് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട. അയ്യോടാ, ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് കോസ്റ്റ്യൂം മാറുന്ന സിനിമയോ? കം ടു റിയൽ ലൈഫ്. കേരള തനിമ എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഷർട്ടും മുണ്ടും, സ്ത്രീകൾക്കാണെങ്കിൽ സാരി. ആ എന്ത് സാരി കൊടുത്ത് വരുമ്പോ എന്ത് ചേലാണ്, എന്ത് ഐശ്വര്യമാണ്, എന്താ പുലീനത. അത് ഹിന്ദുമോൾ സാരി കൊടുത്ത് വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. അതാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഈ ഡ്രസ് ഇടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനും ഇതേ ഇടുന്നുള്ളൂ. അല്ലേ ചേച്ചി? ഹലോ, ഞാൻ പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. പോയി കുളിച്ച് ഡ്രസ് മാറണം. ഇവിടെ ഈ ഫെമിനിസം പോലെ മെന്നിസം ഒക്കെ വരണ്ടി വരും. നോക്കിക്കോ. അല്ല, നീ ഇതൊക്കെ ഇട്ടിട്ട് എവിടെ പോകുന്നു? ഞാൻ ഉണ്ണി മുകുന്ദനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാ. ഉണ്ണി മുകുന്ദനോ? അപ്പൊ പിന്നെ ഞാൻ എന്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്?
മുതലാളി ഉണ്ണി മുകുന്ദന് ഇന്റർവ്യൂ ആണ് ഈ മുണ്ടും ചട്ടും ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇറങ്ങിയേക്കണേ. ഉണ്ണിമൂന്ന് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഇന്റർവ്യൂ, അപ്പൊ ഇതുപോലത്തെ ഡ്രസ് വേണം. അല്ല പിന്നെ ഓ എന്താ ജിമ്മിൽ ഈ അന്തസ് പോലെ ആ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയ അന്തസ് നാട്ടുകാർ മൊത്തം കാണും. മോളെ ഇത് ശരിയല്ല, ഞാൻ സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കൂല. ഈ നമ്മൾ അന്തസ്സിന് ചേർന്ന വേഷമല്ല ഇത്, ഇത് മാറ്റണം. എന്റെ ചാനൽ അടിച്ചു കൂട്ടിയാലും ശരി, ഇത് മാറ്റണം. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാനിത് ഏറ്റുപോയി. ഹിന്ദു ഒന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു. അല്ല ഹിന്ദുമോള് പറഞ്ഞതിൽ ഒരു കാര്യമില്ലേ, സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഓ അത് ശരി, അപ്പൊ പ്ലേറ്റ് മാറ്റി, അപ്പൊ തന്നെ പ്ലേറ്റ് മാറ്റി. ഞാനൊരു കാര്യം പറയട്ടെ. അതെ, എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഉണ്ണിമുകുന്ദനെ പോലെയുള്ള ഒരു നാടക നടനെ കല്യാണം കഴിക്കണം. അയ്യടാ, അതെ ഉണ്ണിമുകുന്ദൻ നാടക നടനല്ല, സിനിമാ നടനാണ്. എന്നാണേലും നടനല്ലേ, ഒരു വീക്ക് വെച്ചാണല്ലോ. എന്ത് പറഞ്ഞാലും ഉണ്ണിമുകുന്ദൻ നല്ലൊരു മോന. കൊച്ചിയിലാണുള്ളത്. ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴയാ. മഴയത്ത് കൊടചൂടി നടക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വെളുപ്പം കാലത്തും സന്ധ്യയ്ക്കും മഴയത്ത് കൊടചൂടി നടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമൊന്നും വേറെ തന്നെയാ. ഇപ്പൊ രാവിലെ ഈ മഴയത്ത് കൊടയും ചൂടി ഞാൻ ആരെ കാണാനാ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കേ വേണ്ട. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ലൈഫിൽ ഒറ്റയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ച ഒരാളെ കാണാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ഡ്വെയിൻ ജോൺസൺ ഉണ്ട്, ബോളിവുഡിന് സൽമാൻ ഖാൻ ഉണ്ട്, മോളിവുഡിന് ആരുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ണിമുകുന്ദനുണ്ടെന്ന്. ഗുഡ് മോർണിംഗ്. ഹായ് ഹായ് ഹായ്. രാവിലെ തന്നെ തൂങ്ങിക്കിടക്കുവാണോ? ഇതൊരു ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ്. അപ്പോ
ഇതാണ് ഞാൻ വർക്കൗട്ട്, നീ അടുത്തായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ജിം. എന്റെ നോർമൽ റുട്ടീൻ ഇങ്ങനെ തുടങ്ങാം രാവിലെ. ഫ്രീ ആണെങ്കിൽ ഞാൻ അവിടെ ഒരു എക്സസൈസ് ചെയ്യും. സിനിമ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് എനിക്ക് ആ സമയത്തൊക്കെ ജിമ്മിൽ വരും. ഐ വേക്ക് അപ്പ് ലൈക്ക് 5 o'clock. അത് പണ്ട് തൊട്ട് ഐ തിങ്ക് വർഷം 2000 മുതൽ ഇങ്ങനെ തന്നെയാണ്. ആ എൻ്റെ സ്കൂൾ 6:30 സ്കൂളായിരുന്നു മോർണിംഗ്. സോ അമ്മ 4:30 എനിക്കും, ഞാൻ 5 മണിക്ക് എനിക്കും, ഒരു അരമണിക്കൂർ പുഷപ്പ് ഉണ്ടാവും. വർക്കൗട്ട് ചെയ്ത് കുറച്ച് പമ്പ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ മോർണിംഗ്സ് ഭയങ്കര ഷാർപ്പായിരിക്കും, എൻ്റെ മൈൻഡ് കുറച്ചും കൂടി ഷാർപ്പായി നിൽക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും നോർമലി 6:30 ഒക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. മോർ ദാൻ 15 years ആയി കാണും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിച്ചില്ല, ഐസ് കോക്ക് പെപ്സി ആയിരുന്നു, അങ്ങനെ കഴിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ഫിറ്റ്നസ് വെറും സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ക്യാരക്ടേഴ്സിന് വേണ്ടി മാത്രമല്ല, ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സ് എന്ന് പറയില്ലേ. പിന്നെ ബാക്കിയുള്ള സമയത്ത് എന്താ ചെയ്യാം? ഞാൻ സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പറയുന്നത് ഞാൻ കുറച്ചുകൂടി ഔട്ട്ഡോർ പേഴ്സൺ ആണ്, സോഷ്യലൈസിങ് അല്ല. ഐ എം സേയിങ് എനിക്ക് ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഭയങ്കരമായിട്ട്? അതെ, ക്രിക്കറ്റ് ഔട്ട്ഡോറിൽ പെടും. എസ്പെഷ്യലി പിന്നെ മേപ്പടിയാനെ വേണ്ടിയിട്ട് ഒരു 20 kgs ആണ് ഗെയിൻ ചെയ്തത്. എങ്ങനെയാണ് ഈ വയറൊക്കെ ചടിയിലെ തടി വെച്ചത്? അത് ഫുഡ് നല്ലോണം. അത് ഞാൻ ആക്ച്വലി ആൾക്കാർ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ചറവറ എല്ലാം കഴിക്കും. അപ്പം ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഫുഡ് കഴിച്ചതും വീട്ടിൽ ഉണ്ടാക്കിയ കുറച്ച് നെയ്യും ബട്ടറും അങ്ങനെയൊക്കെ അത് കഴിച്ചപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു ഗുഡ് ഫാറ്റ് ആണ് അക്യുമുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് കളയാനും കുറച്ച് അങ്ങനെ എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഞാനിപ്പോൾ ഐ തിങ്ക് 8th standard തൊട്ട് വർക്കൗട്ട് ചെയ്യണം. മസിൽ മെമ്മറി എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ലൈക്ക് നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ when you do it again after a period of time brain memory pole thana brain adu idu innada avashyathinu venittana iyalu cheyyunna calorie burning korchum kodi fast aayirikkum pinne njan porathunu food kaikkanengilum is very endha paraya ende favorite food dal aanu dal roti adam protein rich food aanu pinne choru adhigam ee adutathe njan brown rice okke pinneyum onnu kaikkan thodangi because bhayangaraayittu cut cheyidappo sheenam varan thodangi appo adu kaichu thodangi angane ഞാൻ ചെയ്തൊരു കഥാപാത്രത്തിന്റെ ഒരു പേരല്ല. ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തപ്പോ ഇങ്ങനെ പറയുമായിരുന്നു, ബോളിവുഡിന് ആക്ച്വലി സൽമാൻ ഖാൻ ഉണ്ട്, ബോളിവുഡിന് ആരുണ്ടോ എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ട് സൽമാൻ ഖാൻ, അത് ഉണ്ണി മുകുന്ദനാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞോ? ജിമ്മും എക്സസൈസും കല്യാണം കഴിച്ചിട്ടില്ല, ചിലപ്പോ അതൊക്കെ വണ്ടർഫുൾ കണ്ടുപിടിച്ചു. കല്യാണം കഴിച്ചിട്ടില്ല, എല്ലാരും സൽമാൻ ഖാൻ എടുത്ത് ചോദിക്കാറുണ്ട് എന്താ കല്യാണം കഴിക്കാത്തത്, അതുപോലെ ഉണ്ണി മുകുന്ദൻ എടുത്തും ചോദിക്കാറില്ല എന്താ കല്യാണം കഴിക്കാത്തേ. ഐ മീൻ അതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളല്ലേ, അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനില്ല അങ്ങനെ കാത്തിരിക്കുന്നു. അവിടെ എനിക്ക് വേണ്ടി മാത്രമായിട്ട് മ്യൂസിക് ഇടണേ. പിന്നെ ഇപ്പൊ ചെയ്ത സിനിമ ബ്രഹ്മം എന്ന് പറഞ്ഞ സിനിമയാണ്, ഞാനും രാജു ആദ്യമായിട്ടാണ് പൃഥ്വിരാജ് അപ്പം ഒരുമിച്ച് അഭിനയിച്ചേക്കാണ്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. പിന്നെ ഞാനൊരു ഖിലാഡി എന്ന് പറഞ്ഞ തെലുങ്കിൽ ഒരു പടം ചെയ്യുന്നുണ്ട്. ഒരു നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഒരു എം ടി സാറിൻ്റെ ഒരു ആന്തോളജിയിൽ ഒരു പ്രൊപ്പോഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഇതിലേക്ക് വളരെ ലീനായി കിടക്കണം. ഇപ്പൊ വളരെ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ നാരായണിക്ക്, 9 million വ്യൂസ് ആയില്ലേ? അപ്പൊ എന്താണ് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കമ്മിറ്റ് ചെയ്യാനുണ്ടായ റീസൺ? ആക്ച്വലി എന്റെ അടുത്ത് ഇതിന്റെ ഡയറക്ടർ വേർഷ പുള്ളിക്കകത്ത് ഈ സബ്ജക്ട് പിച്ച് ചെയ്തിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കൻ യു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. സോ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അവർക്ക് അവരുടെ ഭാഗത്ത് ക്രിയേറ്റീവ് സൈഡ് ഭയങ്കര വേറെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, ലൈക് സ്ത്രീകൾ ഡയറക്ട് ചെയ്യുമ്പോഴേ, ബിക്കോസ് നമ്മുടെ കരിയറിൽ മെജോറിറ്റി ഓഫ് ദി ഡയറക്ടേഴ്സ് ആ മെയിൽ. പിന്നെ വോയിസ് ഓവറിന് വേണ്ടി ഒരു ഒരു ഓപ്ഷൻ വന്നത് അപ്പോൾ കോവിഡ് സമയമൊക്കെ ആയിരുന്നു, ട്രൈ ചെയ്യാന്ന് വെച്ചു. ഇറ്റ് വാസ് എ ഗുഡ് കൺസെപ്റ്റ്. പിന്നെ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പാട്ടുണ്ട്, അരവിന്ദാണ് ഈ ക്യാരക്ടറാണ് ഈ പാട്ട് പാടേണ്ടത്, എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഭയങ്കര എല്ലാവരും സർപ്രൈസ് ചെയ്തൊരു കാര്യമാണ് പാടി എന്നുള്ളത്. ഇപ്പൊ ബ്രഹ്മം മൂവിനെ കുറിച്ച് പറഞ്ഞു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ചെയ്തൊരു സംഭവമാണെന്ന് തോന്നല്ലേ രാജേട്ടനുണ്ട്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് രാജ് ഞാൻ 10 വർഷമായി ഇൻഡസ്ട്രിയിൽ, അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചത്. വളരെ ക്ലാരിറ്റി ഉള്ളൊരു ഒരു വ്യക്തിയാണ്, അതുപോലെ നടനുമാണ്. അപ്പോൾ അങ്ങനെ ബ്രഹ്മത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഐ ആം ഡൂയിങ് ഇപ്പോൾ പുള്ളിയുടെ ഡയറക്ടർ
ട്യൂട്ടോറിയലിൽ ഒരു ബ്രോഡ് ആഡ് ചെയ്യുന്ന പടത്തിൽ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളതിൽ നിന്നും എന്തെങ്കിലും ഡിഫറൻസ് ഉള്ള ഒരു കഥാപാത്രമായിരിക്കും വരാൻ പോകുന്നത്? ആ ഭ്രമം ആണെങ്കിലും ഞാനിപ്പോൾ ചെയ്ത ഏത് സിനിമയാണെങ്കിലും ടോട്ടലി ഡിഫറൻ്റ് ആണ്. തെലുങ്കിൽ ഒരു പടം ചെയ്തിരുന്നു കിലാടി എന്ന് പറയുന്നത്, ആ അവിടെ ഭയങ്കര ഇമോഷണൽ ക്യാരക്ടറാണ്. അതെന്താ മൂവി കോൾ ബ്രൂസ്ലി എന്ന് പറയുന്ന മൂവിയുണ്ട്. നമ്മൾ അടുത്ത വർഷം തിയേറ്റേഴ്സൊക്കെ പൂർണ്ണമായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വൈശാഖേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഉദയേട്ടൻ സ്ക്രിപ്റ്റിംഗ്, അതിൽ ഇറ്റ്സ് ഗോണ ബി ആൻ ആക്ഷൻ എൻ്റർടൈനർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഞാനിങ്ങനെ ട്രെയിൻ ചെയ്ത് ആ സിനിമയുടെ ടൈം ആകുമ്പോഴേക്കും എനിക്ക് അത്രയും പണിയെടുക്കേണ്ടി വരില്ല. എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു കാസ്റ്റിംഗ് കോൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഉണ്ണിച്ചേട്ടൻ്റെ പേരാണ് ഫ്രണ്ടിൽ കണ്ടത്. ഓക്കെ, നമ്മൾ ഒരു പുതിയ പടത്തിൻ്റെ കാസ്റ്റിംഗ് കോൾ ആയിരുന്നു. ഞാനും അയക്കട്ടെ, അയക്കാം. അതിൽ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാവും, ഐ തിങ്ക് ദാറ്റ് ക്യാൻ ബി ഡൺ. ഒരു ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു എന്താ പറയുക, ഒരു കോമഡി ജോണറിൽ പെടുന്ന ഒരു സിനിമയായിരിക്കും. അതുപോലെ തന്നെ ഒരു ഒരു ഫുള്ളി ഇമോഷണൽ ഒരു ഒരു പ്രൊജക്റ്റ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ടോട്ടലി വരും, ഐ തിങ്ക്. പിന്നെ സ്പെസിഫിക്കലി ഇപ്പം എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ലവ് സ്റ്റോറി ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഫീമെയിൽ ഓഡിയൻസ് ഉള്ള ആളാണ്, ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. എപ്പോഴാണ് ഒരു റൊമാൻറ്റിക് മൂവി വരാൻ പോകുന്നത്? പ്ലാൻ ചെയ്യണം. ഐ തിങ്ക് ഇതെല്ലാം ഓർഗാനിക്കലി സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഐ തിങ്ക് എൻ്റെ കരിയറിൽ തന്നെ ഈ ഒരു സ്പേസിൽ ഈ ഐ തിങ്ക് കമ്മിങ് 6 മന്ത്സ് ഓർ 8 മന്ത്സിൽ ഏറ്റവും കൂടുതൽ വേറിറ്റ് കൈൻഡ് ഓഫ് സബ്ജക്ട്സ് ഇപ്പോഴാണ്. ബാക്ക് ടു ബാക്ക് ഞാൻ തന്നെ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ടോട്ടലി പല പല ഇമോഷൻസിൽ പോകുന്ന കഥാപാത്രങ്ങളും സിനിമകളും ആയിരിക്കും. ഞാൻ ഈ ആക്ഷൻ ഫിഗേഴ്സും കാർട്ടൂൺ അനിമേഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്യണം ചെയ്യണം. ആ സ്പെസിഫിക്കലി ഒരു ചിൽഡ്രൻസ് മൂവി. അപ്പോൾ അതും ഈ അടുത്തായിട്ട് ഞാനൊരു കഥ കേട്ടു ആൻഡ് വി ജസ്റ്റ് അഗ്രി ടു ഡു. അപ്പോൾ സ്കെച്ചിങ് കിട്ടാൻ മൂവീസ് ഉണ്ട്, റൊമാൻറ്റിക് മൂവി വരുന്നുണ്ട്, ഇമോഷണൽ മൂവി വരുന്നുണ്ട്, ആക്ഷൻ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അതെ, പല ജോണറിലുള്ള മൂവീസാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ സുന്ദരിമാർ ആരാധികമാരായിട്ടുള്ള ആളാണ് ഉണ്ണിച്ചേട്ടൻ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർക്ക് അമ്മമാർക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, മോനെപ്പോലെയൊക്കെ കാണുന്ന ഒരാളാണ്. പേഴ്സണലി ഇവരാർക്കും എന്നെ അറിയണ്ടാവില്ല, പക്ഷേ പേഴ്സണലി അറിയാതെ ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയിലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ദാറ്റ് ഒരു ദൈവാനുഗ്രഹമാണ്, ഇഷ്ടമാണ് എന്ന് പറയില്ലേ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ഇഷ്ടമുള്ള ഒരു മോനെ പോലെ തോന്നുന്ന ആളാണ് ഉണ്ണിച്ചേട്ടൻ. മേബി ഉണ്ണി നമ്മുടെ വീട്ടിലെ കുട്ടി അതുപോലൊരു തോട്ട് നമുക്ക് വരും. ഇപ്പം ഈ ബോഡി ബിൽഡിംഗ്, ഫിറ്റ്നസ്, ഡയറ്റ്, വർക്ക്ഔട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും ഒരാൾ സഹായിക്കുന്നുണ്ടാവല്ലോ? ഓഫ്കോഴ്സ്, നമുക്ക് ഇതിൽ ബോഡി ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഇഞ്ചുറി വരാതെ എത്ര വർഷം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഏറ്റവും വലിയ ചലഞ്ച്. പ്രവീണാണ് എൻ്റെ ട്രെയിനർ. ഞാൻ 20 kgs കട്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ ഗൈഡൻസിലാണ് നമ്മൾ ചെയ്തത്. ഡയറ്റും ഉണ്ണിച്ചേട്ടൻ്റെ ലുക്ക് കണ്ടിട്ട് അവിടെ നിന്ന് ഇവിടെ വരെയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കണം. അപ്പം അതിൻ്റെ കാരണക്കാരനാണ് ഈ നിൽക്കുന്നത്, സഹായിച്ച ആൾ. അപ്പോൾ എന്താണ് ആക്ച്വലി ഉണ്ണിച്ചേട്ടൻ ആ സമയത്ത് ചെയ്തിരുന്ന വർക്ക്ഔട്ട്സ്? എന്താണ് എന്തൊക്കെ ഡയറ്റ്സ് ആണ് പുള്ളി ഫോളോ ചെയ്തിരുന്നത്? ഇപ്പം നമുക്ക് ഡയറ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ വർക്ക്ഔട്ട് പ്രോഗ്രാം വെച്ചാൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ് കൊടുത്തത്. പിന്നെ നമുക്ക് ഡയറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള ഭക്ഷണ കിടക്കലല്ല, ആവശ്യമുള്ള ഫുഡ് ചൂസ് ചെയ്യലാണ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. വർക്ക് കഴിഞ്ഞിട്ടും ഉണ്ണി ബ്രോ കറക്റ്റ് ടൈമിൽ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് വരും എന്നുള്ളതാണ്. ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങ് ബ്ലാസ്റ്റ് ആണ്. അത് ആക്ച്വലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാവും. നമ്മൾ വിയർത്തങ്ങ് കുളിച്ചു പോകും. അല്ല, എന്നെ ഒരു ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സാറ്റർഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ജിമ്മ് ഇവിടെ ക്ലോസ് ചെയ്യുന്ന ടൈം 9 ആണ്. 9 വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ആയിപ്പോയി. എന്നുവെച്ചാൽ അങ്ങനെ ആരും പൊതുവെ ചോദിക്കാറില്ല. ചിലവർ, അതെ, ചിലവർ വന്നു കഴിഞ്ഞാൽ 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ 9 ക്ലോസ് ചെയ്യാറായില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റിയൊരു കാര്യമാണ്. സൺഡേ ഞാൻ ചീറ്റ് മീൽ കൊടുക്കാറുണ്ട്. ചീറ്റ് മീൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറയും. അപ്പോൾ ഞാൻ മൺഡേ വരുമ്പോഴത്തേക്കും ബ്രോനോട് ചോദിക്കും കഴിച്ചാന്ന് ചോദിക്കും. ബിരിയാണി എന്തെങ്കിലും ഇഷ്ടമുള്ള കഴിച്ചോളം പറയും. പക്ഷേ ഫുള്ള് കഴിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റേ നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യണ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ഇല്ല, നമ്മൾ അത്രയും എഫോർട്ട് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ബേസിക്കലി പണ്ട് തൊട്ടേ ഈ ചീറ്റ് മീൽ, ചീറ്റ് മീൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു തവണ ഐസ്ക്രീമോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. എന്നെ സംബന്ധിച്ച് പിന്നെ ഞാൻ തന്നെ അത് എക്സസൈസ് ചെയ്ത് ഞാൻ തന്നെ കത്തിച്ചാണ്. എനിക്കത് ഭയങ്കര മടിയാണ്. ഇപ്പം പ്രവീണിൻ്റെ വർക്കൗട്ട് കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പം 25 കൗണ്ട് എന്ന് പറയും, കൗണ്ട് ഉണ്ട് 25 തവണ അങ്ങനെ 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 ചെയ്യാം. അപ്പം ഞാനിങ്ങനെ മതി 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 പറയും. അപ്പോൾ പുള്ളി അത് സമ്മതിക്കില്ല. ആൻഡ് അവിടെ വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയെ കൺഫ്യൂസ് ചെയ്യും.
ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് മരുന്ന് ഫലിച്ചില്ല എന്ന് ചെല്ലുമ്പോഴത്തേക്കും അടുത്ത ആൻറ്റിബയോട്ടിക്കാണ്. എന്ന് വെച്ചാൽ ബോഡിക്ക് വർക്കൗട്ട് യൂസ്ഡ് ആകുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ഇപ്പം ഡയറ്റ് ആയാലും ഇന്നിപ്പോൾ ഒരു ഡയറ്റ് നാളെ ഇപ്പോൾ ഒരു ഡയറ്റ് മറ്റന്നാൾ ബോഡി യൂസ്ഡായി. അപ്പോൾ വർക്കൗട്ടും അതേപോലെ തന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചാലാണ് റിസൾട്ട് വരുള്ളൂ. സാധാരണക്കാരാണ് നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫിറ്റ്നസ് അഡ്വൈസ് എന്താണ്? ഇപ്പം നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പരിമിതികൾ ഉണ്ടാവും, വീട്ടിൽ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് കൂടുതൽ എയറോബിക്സ് മൂവ്മെൻറ്റ്സ് എക്സസൈസുകൾ കൊടുക്കുക, ഡയറ്റ് കീപ്പപ്പ് ചെയ്യുക. ഒരു 70% റിസൾട്ട് കിട്ടുന്ന ഡയറ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ എയറോബിക്സ് മൂവ്മെൻറ്റുകൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടും. പിന്നെ അതുപോലെ തന്നെ ഫോം കറക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈസെപ്സിന് ഈ ഒരു മൂവ്മെൻറ്റാണ് ശരിക്കും ചെയ്യേണ്ടത്. അത് ശരിക്കും ലോവർ ബാക്ക് ജെറക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ആവും. അപ്പം നമ്മൾ ഫോം തെറ്റായി പോകും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചുമ്മ കണ്ടുപോലൊന്നും എത്തി ചെയ്യരുതെന്നാണ് ഉദ്ദേശിച്ചത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളുടെ ഈ ഫെസിലിറ്റീസ് ഒക്കെ വരുന്ന മുന്നേ തന്നെ ഇപ്പം എൻ്റെ അമ്മേനൊക്കെ ഞാൻ കണ്ടെങ്കിലാണ്. എൻ്റെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീനൊക്കെ വന്നത് വർഷം 2002 ഒക്കെ, അല്ലെങ്കിൽ 2001 കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിൽ വാഷിംഗ് മെഷീൻ വന്നത്. അതുവരെ എൻ്റെ അമ്മ കൈകൊണ്ടാണ്, എൻ്റെ അമ്മയുടെ കൈക്ക് എൻ്റെ കൈയുടെ ബലമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് വീട്ടു ജോലികൾ ചെയ്യുക, മൾട്ടി ടാസ്കിങ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. ദാറ്റ് ഈസ് അമ്മ രാവിലെ 4 മണിക്ക് എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. സ്കൂളിൽ ടീച്ചറായിരുന്നു, ടീച്ചിങ്ങിന് പോകും. അപ്പോൾ ഞാനൊരു 9 മണിക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 12 മണിക്കാണ് സ്കൂൾ പ്രൈമറി സമയത്തൊക്കെ. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും അമ്മ തിരിച്ചു വന്നിട്ട് ട്യൂഷൻ ക്ലാസ് എടുക്കും, ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കും. ഈ ട്യൂഷൻ ക്ലാസ് നോൺ സ്റ്റോപ്പാണ്, ഇങ്ങനെ ഒരു 5 മണി വരെ. അപ്പോൾ ഈ വരുന്ന കുട്ടികൾ 10-20 കുട്ടികളുണ്ട്, ഇവർക്ക് ബിസ്ക്കറ്റ് മിച്ചർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇത് കുക്കിംഗ് സൈഡിൽ കൂടെ പോവും. അടിച്ചു വരിക, വീട്ടു ജോലി. പിന്നെ ഞാൻ ഗുജറാത്തിലായതുകൊണ്ട് ഈ ഗോതമ്പില്ലേ, ഞാൻ ചപ്പാത്തിയൊക്കെ കൂടുതൽ കഴിക്കും. അപ്പോൾ ഗോതമ്പ് പൊടിക്കാൻ വേണ്ടിയിട്ട് മില്ല് കൊണ്ടുപോകും. അപ്പോൾ അമ്മയാണ് ഇത് എടുത്ത് കൊണ്ടുപോകുക. അത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഞാൻ എപ്പോഴെങ്കിലൊക്കെ അമ്മയുടെ അടുത്ത് ഇത് പിടിക്കാൻ പോകും. ഇത് ഭയങ്കര ചൂടായിരിക്കും, പൊടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ എനിക്ക് പിടിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മയാണ്. പിന്നെ മാർക്കറ്റ് അങ്ങനെ നടന്നിട്ടാണ് മാർക്കറ്റ് വരെ പോയി പച്ചക്കറികൾ മേടിച്ച് തിരിച്ചു വരിക. ഇതിങ്ങനെ 10 മണി വരെ, 10:30, 11 മണി വരെ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ പഠിത്തം കുറച്ച് മോശമായപ്പോഴാണ് അമ്മ ടീച്ചിങ് പരിപാടി നിർത്തിയത്. പക്ഷേ ടീച്ചിങ് നിർത്തിയപ്പോഴും സ്കൂൾ വീട്ടിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു 10-40 കുട്ടികൾ ട്യൂഷൻ വരും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു, ഭയങ്കര ആക്റ്റീവ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് മൾട്ടി ടാസ്കിങ്ങും സ്ത്രീകൾക്കാണ് കൂടുതലത് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഫീൽ ദാറ്റ് ഇത് ഈ നോർമൽ ഡെലിവറിയൊക്കെ പണ്ട് കൂടുതലായിരുന്നു, ഇപ്പോൾ സിസേറിയനിലേക്ക് മാറിയ തന്നെ പോസിബിളി ഈ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ലോവർ ബാക്ക് സ്ട്രോങ് അല്ലെങ്കിൽ സിസേറിയനിലേക്ക് പോകുന്നതാണ് ഞാൻ കേട്ടേക്കാം. സോ ലോവർ ബാക്ക് പണ്ട് അടിച്ച് ഇങ്ങനെ അടിച്ച് ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങനെ പറയും. ഇപ്പോഴത്തെ സ്ത്രീകൾ ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ ഉദ്ദേശം, ഞാൻ പറയുന്ന സീ ആ ഈ അമ്മിക്കല്ലൊക്കെ വെച്ചൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴേ ബാക്ക് മസിൽസ് ഒക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് എക്സസൈസ് ഒക്കെ തുടങ്ങിയത് മറ്റേ ചെറിയ അമ്മിക്കല്ലുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇങ്ങനെ എക്സസൈസ്. പിന്നെ ഗ്യാസ് കുറ്റി എടുത്തിരുന്നു. അപ്പം എൻ്റെ അമ്മയാണ്, ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് താമസം. അപ്പോൾ ഈ ഗ്യാസ് വരുമ്പോൾ പുള്ളിക്കാരത്തിയാണ് എടുത്ത് വെച്ചത്. അച്ഛൻ ചെയ്യുന്നില്ല എന്നല്ല, എൻ്റെ അച്ഛൻ ഫുൾ ടൈം പാവം, പുള്ളിയും ജോലി സ്ഥലത്തായിരുന്നു. അപ്പം അച്ഛന് റോളില്ലാന്ന് അച്ഛൻ വിചാരിക്കരുത്. പക്ഷേ അമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം അല്ല, ഞാൻ പക്ഷേ എന്നാ സംഭവം അറിയോ, നമ്മൾ നമ്മുടെ വീട്ടിലേറ്റവും കൂടുതൽ കാണുന്നത് നേരിട്ട് അമ്മയാണ്. അച്ഛൻ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയാൽ പിന്നെ ഓവർ ടൈം ഒക്കെ ചെയ്ത് 10:30 വരുമ്പോൾ ഞാൻ ഉറങ്ങും. അപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ജോലി ചെയ്ത് ഇത്രയും ഫിസിക്കലും, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയുടെ കൈ എൻ്റെ കൈ പോലെ ആ തഴമ്പൊക്കെയുള്ള കൈയാണ്. അതിൽ നിന്നൊരു അടി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ശക്തിയാണിതെല്ലാം. അതെ, അപ്പൊ പറഞ്ഞു വന്നത് ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ആസ് ഇൻ പണ്ട് ഉണ്ടായ ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറിയത് കൊണ്ട് ഇപ്പോഴത്തെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 1 കിലോ 2 കിലോ ഒക്കെ കുറയ്ക്കാൻ ഭയങ്കര എന്തോ 2 കിലോ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് അത് അതിശയം തോന്നും. ഫെസിലിറ്റീസ് കൂടുമ്പോൾ വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ പ്രവീൺ പറഞ്ഞ പോലെ കുറച്ച് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അച്ഛനമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ഓ സുഖമായിട്ട് ആണ്, വീട്ടിലുണ്ട്. അമ്മയുടെ കയ്യിൽ കുറെ അടി കിട്ടി പറഞ്ഞല്ലോ. ഏറ്റവും അവസാനം കിട്ടിയ അടി എന്തിനായിരുന്നു? 1999 ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫെയിലായിട്ട് അതുകൊണ്ട് അടിച്ചിട്ടില്ല. നല്ല മാർക്കായിരുന്നു ചെറുപ്പത്തിൽ, നല്ലപോലെ ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പൊ അമ്മയാണ് സ്ഥിരമായി തല്ലാറുള്ളത്? ദോശ ഉണ്ടാക്കില്ല, അത് വെച്ച് അടിച്ചു. ദോശയുടെ തവ വെച്ചിട്ടുണ്ട്, തവ വെച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ പിച്ച ചെയ്യും, പിച്ചും പിച്ചാണ് കൂടുതൽ. അടി മാത്രല്ല, പിച്ചുണ്ട്. പിന്നെ സെവൻ സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോ നിർത്തി, ഓക്കെ ആയിരുന്നു.
വലിയ അറിയിട്ടില്ല. ഞാൻ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയാണ് രാവിലെ എണീറ്റ് എന്നോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞത്. ബിക്കോസ് 7 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര വീക്കായിരുന്നു ബോഡി. എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷനും മരുന്നൊക്കെ മേടിച്ച് മേടിച്ച് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അമ്മ പറഞ്ഞു എക്സസൈസ് ചെയ്താൽ കുറേയൊക്കെ ശരിയാവുന്നു. അപ്പോൾ ഈ ബോഡി ശരിയാവുന്ന തുടങ്ങിയപ്പോഴും അസുഖങ്ങളൊക്കെ മാറി നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിതൊരു ഓ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്തെങ്കിലും ഡൗൺ ആയിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ജിമ്മിൽ പോയില്ലെന്ന്. സത്യം. ഞാൻ അപ്പോൾ ഞാൻ പറയും ആ ഇന്ന് പോകാൻ പറ്റിയിട്ടില്ലെന്ന്. അപ്പോൾ അത് പുറത്ത് ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതെന്താ ജിമ്മിൽ പോയാലെന്ന സംഭവം. പക്ഷേ എൻ്റെ ലൈഫിലൊരു ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു സ്പേസ് ആയിരുന്നു. മസിൽ ഉണ്ടാക്കാമെന്നല്ല, ഞാൻ പറയലേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഐ വാസ് ക്വൈറ്റ് ഇൻട്രോവേർട്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യാനും. കരിയർ അങ്ങനെയല്ലേ, എല്ലാം പബ്ലിക് സ്പേസിലാണ്. പിന്നെ കുറച്ച് മസിലൊക്കെ വരുന്ന രസം. ഈ ക്രിക്കറ്റ് കളിയുടെ കാര്യം പറഞ്ഞല്ലോ, ഏറ്റവും സ്റ്റോറിയിൽ കണ്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ ക്രിക്കറ്റ് കളിയിൽ? ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരു കാലത്ത് എനിക്ക് ക്രിക്കറ്റ് ഒരു കരിയറായിട്ട് വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേര് ന്യൂസ് പേപ്പറിലൊക്കെ വന്നത് ക്രിക്കറ്റ് കളിച്ചിട്ടാണ്, അവിടെ കളിച്ചു. പിന്നെ അത് കരിയറായിട്ട് എടുത്തില്ല. ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ കണക്കാക്കണ്ട. ഇത് ഇപ്പൊ രാവിലെ നമ്മള് കുറച്ച് കഴിക്കും. ഇത് ഇതില് ഫാറ്റ്സ് ഉണ്ട്, ഇപ്പൊ ഡേറ്റ്സ്, ഈത്തപ്പഴം, ബ്രോക്കലി, കുറച്ച് കടല, പിന്നെ ജ്യൂസ് ഉണ്ട്, ഇപ്പൊ ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ട്. ഇത് കയ്പ്പയ്ക്ക ജ്യൂസ് ആവാൻ സാധ്യത, നല്ല കുക്കുംബർ ആയിരിക്കും. ഇഞ്ചിയൊക്കെ ഉണ്ടാവും ഇതില്. പിന്നെ ഇത് ക്യാരറ്റ്. ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണ് ആക്ച്വലി. പിന്നെ ഞാനിപ്പോ ഇപ്പൊ ഞാൻ പ്രോട്ടീൻ എന്ന് പറയില്ലേ, ഇപ്പൊ എനിക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ കുറച്ച് ബ്രോക്കോളി ഭയങ്കരമായിട്ട് ഇപ്പൊ എല്ലാവർക്കും കഴിക്കും. കുറച്ച് എക്സ്പെൻസീവ് ആണ് സത്യം, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ഫുഡ് കഴിച്ച് ഡെയിലി ഒരു 6 ടൈംസ് ഫുഡ് കഴിക്കും. ഡെയിലി 6 നേരം? 6 നേരം. കുറച്ച് കുറച്ച് കഴിക്കുക. ഇപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ ആദ്യം തന്നെ പോയിട്ട് വയറ് നിറച്ച ഇഡ്ഡലിയും ദോശയും അല്ലെങ്കിൽ മസാല ദോശ അങ്ങനെയൊക്കെ ഫുൾ ടൈം കഴിച്ച് പിന്നെ ബിരിയാണി പിന്നെ വൈകുന്നേരം ഒരു കടി ഇതൊക്കെ കഴിച്ച് വരുമ്പോൾ നമുക്ക് അത്രയും ഔട്ട് കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ പതിയെ ഫാറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല. കഴിക്കുന്നത് കുറച്ച് ക്ലീൻ ആയിട്ട് കഴിക്കുന്നേ ഉള്ളൂ. കഴിച്ചു നോക്കി എങ്ങനെ ടേസ്റ്റ് എന്ന് പറയാം. കഴിച്ചു നോക്ക്, ഐ മീൻ യു ഷുഡ് ഹാവ് ഇറ്റ്. നീ കഴിച്ചു നോക്കാൻ പോകണം കേട്ടോ. ഞാൻ കഴിച്ചത് നല്ലതാണ്. ദിവസി ഇഷ്ടമുണ്ടോ? ഞാൻ ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്യുമ്പോ കഴിക്കുന്ന ഫുഡാണിത്. ഇത്രയും പിടിച്ചില്ലെങ്കിൽ ഞാൻ ഒരു ഒരു വർഷത്തിൽ ഒരു 4 മാസം ഞാൻ ഒന്ന് ഫ്രീ ആവും. ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും എന്നുവെച്ചാ കുറച്ച്. എനിക്ക് അല്ലെങ്കിൽ അധികം മധുരമൊന്നും ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, പിന്നെ എനിക്ക് ശർക്കര ഭയങ്കര ഇഷ്ടമാണ്. ചായ കാപ്പി ഐറ്റംസ് ഒന്നും കുടിക്കലേ ഇല്ല. ബ്ലാക്ക് കോഫി ആണ് കഴിക്കുക. ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ ആണ്. വിത്തൗട്ട് ഓഫ് കോഴ്സ്. നിങ്ങൾ ഗ്രീൻ ടീ വിത്ത് ഷുഗർ ആണോ? അല്ലല്ലോ, അല്ലല്ലോ, വിത്തൗട്ട് ഷുഗർ ആണ്. ഓക്കെ ഓക്കെ. സോ ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഓൾ. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ കുറച്ചും കൂടി വേറെ എന്തെങ്കിലും കഴിക്കും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, ചില ദിവസം ഓട്സ് ആയിരിക്കും. ഇന്നിപ്പോ ഇതാണ് കിട്ടിയത്? എല്ലാ ദിവസവും ഇത് തന്നെയല്ല കഴിക്കുന്നത്. എന്നെ സമയത്ത് ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഇത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കടല ഇഷ്ടമാണ്, എനിക്ക് കശുവണ്ടി ഇഷ്ടമാണ്, എനിക്ക് ബ്രോക്കോളി ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഇഷ്ടങ്ങള് ഡയറ്റിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എഗ് വൈറ്റ്സ് ഉണ്ട്, അത് ഇന്നില്ല എഗ് വൈറ്റ്സ്. ഇപ്പൊ പ്രോട്ടീൻ ഷേക്ക് ഉണ്ട്, ഇപ്പൊ ഞാനൊരു സ്കൂപ്പ് വേ പ്രോട്ടീൻ എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ കുട്ടികൾ എല്ലാവരും വിചാരിക്കും വേ പ്രോട്ടീൻ കഴിച്ചാൽ അയ്യോ എന്താവുന്നു വേ പ്രോട്ടീൻ. അതെ അതെ, വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പാലിങ്ങനെ കുറുക്കി 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 കിട്ടുന്ന ഒരു അതിൻ്റെ ഒരു അംശമാണ്, പൗഡർഡ് ആണ് വേർഷനാണ്. ബേസിക്കലി നമുക്കൊരു 60 ഗ്രാം 30 ഗ്രാം പ്രോട്ടീൻ ചിലർ എടുക്കും. അപ്പോൾ അത് കിട്ടാതെ ആകുമ്പോൾ നമുക്ക് ഈ പൗഡർ നിന്ന് യൂസ് ചെയ്യാം. ഇത് കഴിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യു ഹാവ് ടു വർക്ക് കം ഔട്ട് ആൻഡ് വർക്ക് ഔട്ട്. ആ സപ്ലിമെൻ്റ് ആസ് ഇൻ ഫുഡിൽ ഉണ്ടായിരിക്കണം. കുറച്ചും കൂടി കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതും യൂസ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു 26 ഏജ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതെൻ്റെ ഷേക്കറാണ്. അതിൽ ഈ ഈ പൗഡർ അതിലിടും, വെള്ളം മിക്സ് ചെയ്യും, ഒരു ഒറ്റ കുലുക്ക്. ചേട്ടാ ഈ സൂപ്പർമാനെ സൂം ചെയ്ത് കാണിക്കൂ. നമ്മളിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ടീഷർട്ടിൽ അവിടെ എന്തൊക്കെയുണ്ട്, അവിടെയൊക്കെ സൂപ്പർമാൻ്റെ ഒരു ചിഹ്നമുണ്ട്. അതെന്താ അങ്ങനെ? എനിക്ക് ചെറുപ്പം തൊട്ട് ഈ ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇയാളുടെ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് പുള്ളി സൂപ്പർമാനായി മാറുന്നത്. അതൊരു വയ്യാത്തൊരാളായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ
ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ലോഗോ ഇഷ്ടമാണ്, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അനിമേഷനൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇതിന് പിന്നിലൊരു കഥ വരെയുണ്ട്. വെറുതെ ഉള്ള ഇഷ്ടമല്ല ഇത്. നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അമ്മ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ആരെയും പിള്ളേരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തൊക്കെ കൊടുക്കുന്ന ആളാണെന്ന്. അങ്ങനെയുള്ള അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇതെല്ലാം ഓക്കെ ആയി. ആദ്യം ഞാനിത് പതിയെ പതിയെ ഇതിലേക്ക് ഇറങ്ങിയപ്പോ അമ്മയ്ക്ക് ഇതൊരു ഭയങ്കര ഇതെന്താ ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്നൊരു, ഇപ്പൊ ആര് കണ്ടാലും നിങ്ങൾക്ക് തോന്നുന്നത് നമ്മളൊന്നും കഴിക്കുന്നില്ലല്ലോ, ഇതെന്താ പച്ചക്കറി ഇതൊക്കെ ഇവരെന്താ ഈ പറയുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ എന്റെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ എന്റെ ശരീരത്തിന് ഇപ്പൊ ഇത് മതി, എല്ലാവർക്കും അത് മതി. പിന്നെ ഞാൻ അഞ്ചാറ് മീലായിട്ട് കഴിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് കുറച്ച്. അപ്പോൾ ഒരു ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ ഒരാളെക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു, കുറച്ചും കൂടി ക്ലീനാണ്, ഈ എണ്ണ അതൊന്നും നെയ്യ് കഴിക്കും, നെയ്യ് കഴിക്കും, പക്ഷേ ഫ്രൈഡ് അതൊന്നും ഞാൻ കഴിക്കില്ല. അങ്ങനെ പിന്നെ അമ്മ ഇപ്പോൾ യൂസ് ടു ആയി. അല്ലെങ്കിൽ ആദ്യമൊക്കെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ഞാൻ കഴിച്ചില്ലല്ലോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ അമ്മയ്ക്ക് അറിയാം ഞാൻ എനിക്ക് അങ്ങനെ കൊതിയൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര പിടിച്ചു ഇഷ്ടമാണ്. സാധാരണ എല്ലാ വീട്ടിലും സാമ്പാർ ഉണ്ടാക്കുമല്ലോ, അപ്പൊ അതില് ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ എല്ലാം കഴിക്കും. പച്ചക്കറികളെ മാത്രം എനിക്ക്, അല്ലെങ്കിൽ പച്ചക്കറികൾ ഭയങ്കര ഇഷ്ടമാണ്, ഫൈബർ കൂടുതൽ കയറും. പിന്നെ നോൺ വെജ് പെട്ടെന്ന് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രോട്ടീൻ കയറുമ്പോൾ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ മുട്ട കൊടുക്കണം, ഇന്നത്തെ കാലത്തൊക്കെ ഈ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല, പ്രോട്ടീൻ ഒക്കെ കൊടുക്കണം കുട്ടികൾക്ക്, അവരുടെ ഗ്രോത്ത് ഓറൽ ഗ്രോത്തും വൈറ്റമിൻസ് ഒക്കെ വേണമല്ലോ. ഈ മറ്റേ ഇത് കഴിക്കണം, ഒമേഗ 3, പിന്നെ നമ്മൾ ആ ഫാറ്റി ഓയിൽസ്, പിന്നെ ഈ സീ കോഡ് ഇല്ലേ പണ്ട് ഫിഷ് ഓയിലൊക്കെ ഇല്ല, അതൊക്കെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് കഴിക്കണം എന്ന് മാത്രമല്ല, ഒരു വിയർ ആൻഡ് ഇയർ വരുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കണം, അതൊക്കെ നല്ലതാണ്. ആരും കഴിക്കുന്നില്ല ഇപ്പോൾ കോവിഡ് കാലത്ത്. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചത് ഇമ്മ്യൂണിറ്റി പ്രശ്നമാണ്, ഇമ്മ്യൂണിറ്റി പ്രശ്നമാണെന്ന്. ഇപ്പോൾ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടണം, ഒരു 2 മണിക്കൂറെങ്കിലും കുട്ടി പുറത്ത് പോയി കളിച്ചിരിക്കണം. കുറച്ച് മഴ നനഞ്ഞാൽ അപ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞ്, എനിക്കതൊന്നും കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടമല്ല, കുറച്ച് ചളിയിലൊക്കെ കളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതെ, എല്ലാവരും പുറത്തിറങ്ങി കളിക്കുന്ന അഡ്വൈസാണ് തരുന്നത് ഉണ്ണിച്ചേട്ടൻ. സ്പോർട്സിലേക്ക് പോവുക, കുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളും ആദ്യമേ തന്നെ ഒരു മാർഷൽ ആർട്സോ അല്ലെങ്കിൽ സ്പോർട്സിൽ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻ ലൈഫായിരിക്കും. അതിൽ പെടുന്ന കാര്യങ്ങളാണ് നല്ല ഫുഡ് കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക. അപ്പോൾ ഇത്ര നേരം ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, പേരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ വളരെ നല്ല ധാരണയുള്ള ആളാണ്, വളരെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അറിയാം അല്ലേ. എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നു കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ പഠിക്കുക 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 എന്ന് പറയാൻ, ഞാൻ പറയുന്നത് 1 മണിക്കൂർ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ഈ 10 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് മര്യാദയ്ക്ക് പഠിക്കുകയുമില്ല, കോൺസെൻട്രേഷൻ. അതെ അതെ, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സമ്മതിക്കണം. എന്ന് വെച്ചാൽ തോന്നിയാസം പറയുന്നത് ഓക്കെ എന്ന് പറയുന്നല്ല, ഒരു ഒരു ബാലൻസ് ഉണ്ട് എല്ലാത്തിനും. അത് ഒരു പിന്നെ എല്ലാ റിലേഷൻഷിപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇങ്ങനെ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ അച്ഛൻ മകനാണെങ്കിൽ അച്ഛൻ മകനായിരിക്കണം, പിന്നെ ഒരു സുഹൃത്തായിരിക്കണം, പിന്നെ നേരെ ഓപ്പോസിറ്റാവും അച്ഛൻ മകനോ മകനച്ഛനോ. ആ ഒരു ഒരു ബ്ലെൻഡിൽ പോയാലാണ് റിലേഷൻഷിപ്സും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുക, ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. ഓൾറെഡി എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നുള്ള നല്ല പ്ലാനുള്ള ആളാണ് കേട്ടോ, കറക്റ്റ് ആയിട്ട് മനസ്സിലായി. പ്ലാനൊന്നുമല്ല, ഇത് ഇതിന്റെ കാഴ്ചപ്പാടുകളാണ്, ഇത് ഇത് ഇതൊക്കെ ആയാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്നത്? വാട്ട് ഈസ് ഹാപ്പിനെസ്? ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഐ തിങ്ക് ഇഫ് യു ആർ എൻജോയിങ് വാട്ട് യു ആർ ഡൂയിങ്, അങ്ങനത്തെ ഒരു ഒരു സ്പേസ് കണ്ടെത്തുക. ദാറ്റ് ഈസ്, എൻ്റെ ശമ്പളം കുറവാണ് പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്, ദെൻ യു തിങ്ക് യു വിൽ ബി, ഐ തിങ്ക് യു വിൽ ബി ഹാപ്പി. പക്ഷേ നമ്മൾ ഒരു 1 lakh, 2 lakhs, 5 lakhs ഒക്കെ ശമ്പളമായിരിക്കും, പക്ഷേ യു ആർ നോട്ട് എൻജോയിങ് ദ വർക്ക്. അപ്പോൾ പിന്നെ ഐ ഡോണ്ട് തിങ്ക് ഈ പൈസയ്ക്ക് വാല്യൂ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ദൈവം സഹായിച്ചിട്ട് എൻ്റെ പാഷൻ എൻ്റെ പ്രൊഫഷനാണ്, അത് വളരെ അപൂർവമായിട്ടാണ് ചിലർക്ക് കിട്ടുക. പിന്നെ അതിൽ നിന്ന് എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, അത് ദാറ്റ് ഈസ് ലൈക്ക് അയ്യോ. പിന്നെ എനിക്കൊരു കരിയർ ഉണ്ടായി, പിന്നെ എത്ര പേര് ഇപ്പോൾ നമ്മൾ സംസാരിച്ചില്ല, കുറേ പേർക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഐ ഓൾവേസ് താങ്ക്, ബി ഗ്രേറ്റ്ഫുൾ ആസ് ഇൻ അയ്യോ ഇത്രയും പേർക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത സിനിമ കുറച്ചും കൂടി നന്നായിരിക്കണം, മറ്റേ സിനിമയിൽ ഇത് ചെയ്തില്ല, അത് ഇത് ഇതിൽ ചെയ്യണം. കുറേ കുറേ നെഗറ്റീവ്സും വരുന്നുണ്ട്, പക്ഷേ സി നമ്മളെല്ലാം എനിക്ക് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ആരായാലും. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കുണ്ട്. ഓരോ ഇയർ നമ്മൾ മാറുമല്ലോ, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ വരെ എത്തിയ ആളാണ്. ഇതുപോലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു 2 കൊച്ചഡ്വൈസസ്. വളരെ സിമ്പിളാണ്, ഷോർട്ട് കട്ട് ഇല്ലയെന്ന് തന്നെ പറയണം. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷനോട് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ
ഇസ് ഫേക്ക്. നിങ്ങൾ മറ്റുള്ള ആളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യവും വിശ്വസിക്കരുത്. അത് നിങ്ങൾ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. കാര്യങ്ങൾ സ്ലോ ആണെന്ന് വിചാരിച്ചിട്ട് ടെൻഷനാവരുത്. ഒരു കാര്യം ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഒന്നും നടക്കുന്നില്ലല്ലോ ഇതാണ്. ബിക്കോസ് എല്ലാം പെട്ടെന്ന് നടക്കണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. സ്ലോ മീൻസ് സ്ലോ, അത്രേ ഉള്ളൂ. സ്റ്റോപ്പല്ല, ആ സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട്. ഓരോരുത്തർക്കും ഓരോ ലൈഫുണ്ട്, ഓരോ പേസ് ഉണ്ട്. ആ പേസിൽ കാര്യങ്ങൾ പോവാം. എൻ്റെ ലൈഫിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയും. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നടന്മാരുടെ കരിയർ നോക്കും. ഇയാളുടെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റം ഏത് വർഷത്തിലുണ്ടായത്? എല്ലാവരും 35, 36, 40. ഇപ്പോൾ വലിയ വലിയ ബിസിനസ് മാനാണ്, 63 KFC ആൾ മറ്റേ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ 60 കഴിഞ്ഞിട്ടും ലൈഫുണ്ട്. ഏത് ഏജിലും എന്തും സംഭവിക്കാം, പ്രൊവൈഡഡ് ആർ യു വർക്കിംഗ് ഹാർഡ് ഫോർ ഇറ്റ്. അപ്പോൾ ഷോർട്ട് കട്ട്സ് ഇല്ല, ഹാർഡ് വർക്ക് ചെയ്യുക, ബി ജെന്വിൻ, ഐ മീൻ അറ്റ്ലീസ്റ്റ് ടു യുവർ സെൽഫ്. മറ്റേ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും അവരുടെ ലൈഫിലുണ്ടാകുന്ന ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ ലൈഫ് എന്തെങ്കിലും സംഭവം, എൻ്റെ ലൈഫിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. വർക്ക് ഹാർഡ്, ജെന്വിൻ ആയിട്ടിരിക്കുക. അപ്പോൾ അത് രണ്ട് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് ഞാനതിന് സോർട്ട് ചെയ്തെടുത്തു. അപ്പോ ഹാപ്പി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നു. ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞാൻ ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. എല്ലാം കൂടി ഇനി എനിക്ക് എന്നിട്ട് പതിയെ സോർട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. താങ്ക് യു.